No, <laughs> എല്ലാവർക്കും നമസ്കാരം ആറാം ക്ലാസ് ഗണിതം യൂണിറ്റ് ഒന്ന് അടുത്ത സെഷനിലേക്കാണ് നമ്മൾ പോകുന്നത് കഴിഞ്ഞ അഞ്ച് സെഷനുകളിലായി എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു ഓർമ്മയുണ്ടോ ആ കോണുകളെ പറ്റി തന്നെയാണ് നമ്മൾ പഠിച്ചത് കോണുകൾ അളക്കാനും വരയ്ക്കാനും ഒക്കെ പഠിച്ചു ഈ കോൺ അളക്കാനും വരയ്ക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്താണെന്നാണ് നാം പഠിച്ചത് കോൺ മാവിനി പ്രൊട്രാക്ടർ ശരിയല്ലേ നിങ്ങളുടെ ബോക്സിലൊക്കെ പ്രൊട്രാക്ടറുണ്ട് എൻ്റെ കൈവശം വലിയ ഒരു പ്രൊട്രാക്ടറുണ്ട് നമുക്ക് ഇതേ വലിപ്പമുള്ള ഒരു പ്രൊട്രാക്ടർ ഉണ്ടാക്കിയാലോ നമ്മുടെ ഗണിത ലാബിലും നിങ്ങളുടെ ഗണിത സഞ്ചിയിലുമൊക്കെ ഇങ്ങനത്തെ ഒരു പ്രൊട്രാക്ടർ ഉണ്ടാക്കി വെക്കണം പ്രൊട്രാക്ടർ ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടത് ഒരു എ ഫോർ സൈസ് പേപ്പർ വേണം ഇല്ലെങ്കിൽ ചാർട്ട് പേപ്പറിൻ്റെ നാലിലൊന്ന് എടുക്കണം നാലിലൊന്നാക്കാനൊക്കെ നിങ്ങൾക്കറിയാം എടുത്തിട്ട് അതിലാണ് നമ്മൾ വരയ്ക്കുന്നത് പിന്നെ എന്തൊക്കെ ഉപകരണങ്ങൾ വേണം ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഉണ്ട് അല്ലേ നിങ്ങളുടെ പെട്ടി ജാമ്യതിപ്പെട്ടി ജാമിതിപ്പെട്ടിയിലെ ഉപകരണങ്ങളെല്ലാം വേണം കോംബസ് വേണം സ്കെയില് വേണം പ്രൊട്രാക്ടർ വേണം എന്താ സ്കെയിൽ ഉപയോഗിച്ച് ആദ്യം ഒരു രേഖ വരയ്ക്കണം പിന്നീടാണ് നമ്മളൊരു അർത്ഥവൃത്തം വരച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് വീഡിയോ നന്നായിട്ട് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങളും ഒരു പ്രൊട്രാക്ടർ ഉണ്ടാക്കുക നിങ്ങളുടെ ഗണിത ലാബിൽ സൂക്ഷിച്ചുവെക്കണം പ്രധാനപ്പെട്ട ഒരു കോണാണ് നമ്മൾ ആദ്യം പഠിച്ചത് അല്ലേ മട്ടകോൺ മട്ടകോണെന്ന് പറഞ്ഞാൽ നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മുടെ എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും നമുക്ക് മട്ടകോൺ കാണാം മലയാളത്തിൻ്റെ മഹാനായ ഒരു കവിയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെ എല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്ന് പാടിയിട്ടുണ്ട് അതുപോലെയാണ് എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെയെല്ലാം മട്ടകോണുകൾ മാത്രം എന്ന് നമ്മൾ ഗണിത വിദ്യാർത്ഥികൾ തിരുത്തി പാടേണ്ട അവസ്ഥയാണ് നിങ്ങൾ ചുറ്റുമൊന്ന് കണ്ണോടിച്ച് നോക്കിക്ക് നമ്മുടെ ബിൽഡിങ് കെട്ടിടങ്ങളെല്ലാം കെട്ടിടങ്ങളുടെ നിർമ്മിതികൾ അതുപോലെ നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങൾ ഇതെല്ലാം ഇതിലെല്ലാം മട്ടകോണിൻ്റെ സാന്നിധ്യമുണ്ട് ഈ ഭിത്തിയും തറയും തമ്മിൽ സൃഷ്ടിച്ചിരിക്കുന്ന കോൺ മട്ടകോണാണ് ഇതുപോലെ നിങ്ങൾ ചുറ്റും കണ്ണോടിച്ച് നോക്കണം നമ്മുടെ നിർമ്മിതികളിലെല്ലാം നമ്മുടെ മുറികൾ നോക്കിയാലും വലിയ കെട്ടിടങ്ങൾ നോക്കിയാലും മറ്റ് ഉപകരണങ്ങൾ നോക്കിയാലും ഒക്കെ ഏറ്റവും കൂടുതൽ മട്ടകോണിൻ്റെ സാധ്യതയാണുള്ളത് കാരണം ഈ കെട്ടിടങ്ങളുടെയും നിർമ്മിതികളുടെയും അതിൻ്റെ നിലനിൽപ്പ് ഈ മട്ടകോണിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ ഈ മട്ടഗോൺ നമ്മൾ ആദ്യം മട്ടകോണിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതെല്ലാം പഠിച്ചത് ഇവിടെ ഒരു ചെറിയ വീഡിയോ കൂടെ കാണാം ആ മട്ടകോണും മട്ടകോണിനേക്കാൾ ചെറുത് തൊണ്ണൂറിനേക്കാൾ കുറവ് തൊണ്ണൂറിനേക്കാൾ കൂടുതൽ ആ മട്ടകോൺ അപ്പോൾ മട്ടകോൺ ഒന്നുകൂടെ ഉറപ്പിക്കാനുള്ള ഒരു പ്രവർത്തനമാണിത് മട്ടകോണിൻ്റെ സാന്നിധ്യം നിങ്ങൾ മനസ്സിലാക്കുക ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ ഈ മട്ടകോണിൻ്റെ സാന്നിധ്യം പല രൂപങ്ങളിലും കണ്ടു നിങ്ങളുടെ പെട്ടിയിൽ ഇൻസ്ട്രുമെൻ്റ് ബോക്സിൽ രണ്ട് ഉപകരണങ്ങൾ ഇത്തരമുണ്ട് ഒന്ന് കോമ്പസ് അടുത്തത് ഡിവൈഡർ ഇതും നമുക്ക് കോണുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കണം നോക്ക് കോണിൻ്റെ വലിപ്പം കൂടിക്കൂടി വരുന്നുണ്ട് ഇല്ലേ നേരത്തെ വീഡിയോയിൽ കണ്ടതുപോലെ കൂടിക്കൂടി വരികയാണ് വന്ന് വന്ന് എവിടെ എത്തും ആ തൊണ്ണൂറ് ഡിഗ്രി കണ്ടോ കോമ്പസ് എടുത്താലും ഡിവൈഡർ എടുത്താലും തൊണ്ണൂറ് ഡിഗ്രിയാണ് ഇവിടെയും നോക്ക് തൊണ്ണൂറ് ഡിഗ്രി നിങ്ങളുടെ കോമ്പസ് ചെറുതാണ് പക്ഷേ അവിടെയും ഇതുപോലെ ഈ രണ്ട് കൈകൾ തമ്മിലുള്ള വിരിവ് തൊണ്ണൂറ് ഡിഗ്രി ആകുന്നു തൊണ്ണൂറിൽ കുറയുന്നു അപ്പോഴെപ്പോഴും ഓർക്കണം ഈ മട്ടകോണുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിരിവ് കുറയുമ്പോൾ തൊണ്ണൂറിൽ കുറയും വിരിവ് കൂടുമ്പോൾ തൊണ്ണൂറിൽ കൂടും കണ്ടോ കൂടി കൂടി വരുന്നു അപ്പോൾ ഈ ഉപകരണങ്ങളൊക്കെ എന്തിനാണ് ഇത്തരം കാര്യങ്ങൾക്കും നമ്മൾ പ്രയോജനപ്പെടുത്തണം നമ്മുടെ കൈവശമുള്ള സാധനങ്ങൾ ചുറ്റുമുള്ള കാര്യങ്ങൾ ഇതെല്ലാം ശ്രദ്ധിച്ചാൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇതുമാത്രമല്ല ധാരാളം കാര്യങ്ങൾ ഇനി പഠിക്കാനുണ്ട് ഇതെല്ലാം ഇങ്ങനെ ബന്ധപ്പെടുത്തി പോവുകയാണെങ്കിൽ ഗഡിന്ത പഠനം ലളിതമാകും എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെടുത്തി തന്നെ കണക്ക് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇനി ഞാനൊരു പാറ്റേൺ വരയ്ക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ച ഒരു പാറ്റേണിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാൻ വരയ്ക്കുന്നത് നേരത്തെയുള്ള ഒരു ക്ലാസ്സിൽ ഒരു ചതുർഭുജം വരച്ചിരുന്നു അത് തന്നെ ആദ്യം ഒന്ന് വരയ്ക്കാം അതിനുശേഷം ആ പാറ്റേൺ ഒന്ന് പൂർത്തിയാക്കാം ഞാനിവിടെ പന്ത്രണ്ട് ഇഞ്ച് വലിപ്പത്തിൽ ഒരു വര വരയ്ക്കുകയാണ് നിങ്ങൾ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ നീളത്തിൽ വരച്ചാൽ മതി പെൻസിൽ കൊണ്ട് തന്നെ വരയ്ക്കുക അതിനുശേഷം കഴിഞ്ഞ ക്ലാസ്സിൽ ഇതേ പ്രവർത്തനം ചെയ്തപ്പോൾ ഞാൻ പത്ത് ഇഞ്ചാണ് എടുത്തത് നിങ്ങൾ പത്ത് സെൻറ്റിമീറ്ററും ഇന്ന് ഞാൻ പന്ത്രണ്ട് ഇഞ്ച് എടുക്കുന്നു നിങ്ങൾ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ എടുക്കുക എടുത്തിട്ട് നാൽപ്പത്തഞ്ച് ഡിഗ്രി കോൺ അടയാളപ്പെടുത്തുക എന്നിട്ട് ഒരു വര ആ ബിന്ദുവിലൂടെ വരയ്ക്കുക ഈ വശത്തും പ്രൊട്രാക്ടർ സെറ്റ് ചെയ്യുക നാൽപ്പത്തഞ്ച് ഡിഗ്രി അടയാളപ്പെടുത്തുക ഈ വര പൂർത്തിയാക്കുക മൂന്നാമത്തെ വര ഇനി ഇവിടെ മിച്ച ഉള്ളത് ഒന്ന് മായ്ച്ചു കളയാം നിങ്ങൾ റേസർ ഉപയോഗിച്ച് പെൻസിൽ ആണെങ്കിൽ മായ്ക്കാം താഴെയും സെറ്റ് ചെയ്യുന്നു ഇവിടെ നിന്ന് നാൽപ്പത്തി അഞ്ച് ഡിഗ്രി അടയാളപ്പെടുത്തുന്നു രേഖ വരയ്ക്കുന്നു പ്രൊട്രാക്റ്റ് എടുത്ത് സെറ്റ് ചെയ്യുന്നു നാൽപ്പത്തഞ്ച് ഡിഗ്രി അടയാളപ്പെടുത്തുന്നു നാലാമത്തെ വരെയും വരയ്ക്കുന്നു ഇത് നിങ്ങൾ നേരത്തെ ചെയ്തതാണ് ഇനി ചെയ്യാത്തൊരു കാര്യം ഇത് ഞാൻ നീട്ടി വരയ്ക്കുന്നു നീട്ടി ഞാൻ വരയ്ക്കുന്നത് ഒരു അഞ്ച് ഇഞ്ചാണ് നിങ്ങൾ അഞ്ച് സെൻറ്റിമീറ്റർ വരച്ചാൽ മതി ഇതും നീട്ടി വരയ്ക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ അഞ്ച് സെൻറ്റിമീറ്റർ വരച്ചാൽ മതി ഞാൻ അഞ്ച് ഇഞ്ച് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൽ ഓരോ ഇഞ്ചും ഞാൻ അടയാളപ്പെടുത്തുകയാണ് ഓരോ ഇഞ്ചും ഇവിടുന്ന് ഇവിടെ നിന്നാണ് അടയാളപ്പെടുത്തുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അടയാളങ്ങൾ മിച്ചം അവിടെ കിടക്കട്ടെ കുഴപ്പമില്ല എട്ടടയാളങ്ങൾ നിങ്ങൾ ഓരോ സെൻറ്റിമീറ്ററിലും അടയാളപ്പെടുത്തണം ഇവിടെ അടയാളപ്പെടുത്തി ഇനി ഇവിടെ അടയാളപ്പെടുത്തുന്നു ഇവിടെ നിന്നാണ് ഇവിടെ നിന്നാണ് ഞാൻ തുടങ്ങിയത് അതുകൊണ്ട് ഇവിടെ നിന്ന് തുടങ്ങുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇനി ഒരു പാറ്റേൺ പൂർത്തിയാക്കാം ഇവിടെ നിന്ന് തുടങ്ങുക ഇവിടെ നിന്ന് ഈ വരയിലേക്ക് വരയ്ക്കുക അടുത്തത് രണ്ടാമത്തെ വര ഇവിടെ നിന്ന് രണ്ടാമത്തേതിലേക്ക് ഇവിടെ മൂന്നാമത്തെ വര മൂന്നാമത്തേതിലേക്ക് നാലാമത്തെ വര നാലാമത്തേതിലേക്ക് ഇങ്ങനെ ഇത് പാറ്റേൺ പൂർത്തിയാക്കുക നോക്കൂ ഇതുപോലെ ഇപ്പുറത്തും വരയ്ക്കണം ഇത് നേരത്തെ നമ്മൾ വരച്ചു ഇതുപോലെ ഇപ്പുറത്തും വരയ്ക്കുക ഓരോ സെൻറ്റിമീറ്റർ ഇവിടെ നിന്ന് അടയാളപ്പെടുത്തുക ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഓരോ സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുക ഇവിടെ നിന്ന് ഇങ്ങോട്ട് അടയാളപ്പെടുത്തുക ഇവിടെ നിന്ന് അടയാളപ്പെടുത്തുക അടയാളപ്പെടുത്തിയിട്ട് ഈ പാറ്റേൺ പൂർത്തിയാക്കി ഇനി ഈ പാറ്റേൺ ചെയ്യുക പിന്നെ ഈ പാറ്റേൺ ചെയ്യുക ഇതാ ഞാൻ അടയാളപ്പെടുത്തുന്നു ഇവിടെയും അടയാളപ്പെടുത്തുന്നു ഇത് പൂർത്തിയാക്കുന്നു ഇപ്പം പ്രത്യേകിച്ച് ഇനി പറയണ്ടല്ലോ ഈ രീതിയിൽ പൂർത്തിയാക്കാം ഇനി ശ്രദ്ധിക്കേണ്ടത് ഇത് രണ്ടും പൂർത്തിയാക്കി ഇനി ഇങ്ങനൊരു കോണിൽ കൂടെ പൂർത്തിയാക്കിയാൽ ഇത്തിരി കൂടെ മനോഹരമായിരിക്കും അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങണം ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊള്ളാമോ ഇനി ഇവിടെയും കൂടെ പൂർത്തിയാക്കി നോക്കൂ അപ്പോൾ ഒരു മീൻ ചിത്രം കിട്ടിയില്ലേ വരകൾ കൊണ്ടുള്ള ഒരു മീനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇല്ലേ ഇതൊരു ആണ് ജോമെട്രിക്കൽ പാറ്റേൺ മത്സരത്തിലൊക്കെ ഇത്തരം ചിത്രങ്ങൾ നിങ്ങൾക്ക് അവതരിപ്പിക്കാവുന്നതാണ് ഇനി വേണമെങ്കിൽ ഇവിടെ ഒരു വൃത്തം കൂടെ വരച്ചു നോക്കൂ ഇങ്ങനെ മനോഹരമാക്കാം അപ്പോൾ കൂടുതൽ ചിത്രങ്ങളും വരയ്ക്കാനും അതുപോലെ നൂലുപയോഗിച്ച് ചെയ്യാനും നിങ്ങൾ കൂടുതൽ പഠിക്കണം ഓക്കെ ആ ഇവിടെ കുറേ ചിത്രങ്ങൾ ഞാൻ കാണിക്കുന്നുണ്ട് നൂലുപയോഗിച്ചും വരച്ചതുമായ ചിത്രങ്ങൾ പാറ്റേണുകൾ ഇതുപോലെ ആദ്യം നിങ്ങൾ വരച്ച് പാറ്റേണുകൾ ഉണ്ടാക്കുക അതിനുശേഷം കട്ടിയുള്ള കാർഡ് കിട്ടുമ്പോൾ ഈ വരകൾ വരച്ച് അടയാളപ്പെടുത്തിയ ഓരോ ബിന്ദുവിൻ്റെ അവിടെയും ഓരോ ദ്വാരം ഹോളിട്ട് സൂചിയോ മുട്ടു സൂചിയോ ഉപയോഗിച്ച് ഹോളിട്ടിട്ട് നൂല് വലിച്ച് ഒട്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂൽ ചിത്രങ്ങൾ കിട്ടും ഈ മീൻ ചിത്രം നോക്കിയേ ഇതിൽ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ വായിച്ചു കളയാം മായ് കളഞ്ഞിട്ട് നിങ്ങൾ എന്തെടുക്കണം ഇതിനുള്ളിൽ ഏതെങ്കിലും കളർ കൊടുത്തു നോക്കൂ എന്ത് രസമായിരിക്കും പല കളർ പല കളർ കൊടുത്ത് നോക്കുക ഈ ഡിസൈനിനുള്ളിലൊക്കെ പല കളറൊന്ന് കൊടുത്ത് നോക്കി വളരെ ഭംഗിയുള്ള ഒരു പാറ്റേൺ നിങ്ങൾക്ക് കിട്ടും ഇനി വേറൊരു പാറ്റേണിലേക്ക് പോകാം അതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വളരെ ശ്രദ്ധിച്ച് ചെയ്യുക കോവിഡ് കാലം വീട്ടിലിരുന്നു കൊണ്ട് സ്റ്റേ സേഫ് സ്റ്റേ ഹോം എന്നാണ് അല്ലേ വീട്ടിലിരുന്നു കൊണ്ട് നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കണം ഇരിക്കണം പത്ത് സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തമാണ് അപ്പോൾ കോംബസിൽ പത്ത് സെൻറ്റിമീറ്റർ എടുക്കണം എങ്ങനെയാണ് എടുക്കുന്നത് ആ സ്കെയിലിൽ പൂജ്യം മുതൽ പത്ത് വരെ പത്ത് വരെ പൂജ്യം മുതൽ പത്ത് വരെ നോക്കൂ സ്കെയിലെടുത്തു സ്കെയിലെടുത്തിട്ട് പൂജ്യത്തിൽ കോമ്പസിൻ്റെ ഒരറ്റം വെച്ചു പെൻസിലുള്ള അഗ്രഹം പത്തിൽ കണ്ടല്ലോ ഇങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് ഇപ്പം പത്ത് സെൻറ്റിമീറ്റർ ആരത്തിലുള്ള വൃത്തം വരക്കാണ് ഒരു വലിയ വൃത്തമാണ് വരയ്ക്കുന്നത് ഇനി ശ്രദ്ധിക്കുക ഒരു ആരം വരയ്ക്കുക ഒരു റേഡിയസ് റേഡിയസ് വരയ്ക്കും റേഡിയസ് വരയ്ക്കുക ആരം വരച്ചു ഇനി ഞാൻ ചെയ്യാൻ പോണത് അറുപത് ഡിഗ്രി കോണിലാണ് ഞാൻ അടുത്ത ആരം വരയ്ക്കുന്നത് അറുപത് ഡിഗ്രി അപ്പോൾ എത്ര സമഭാഗം കിട്ടും അറുപത് ഡിഗ്രി വരയ്ക്കുമ്പോൾ ഓർമ്മയുണ്ടോ മുന്നൂറ്റി അറുപത് ഭാഗം അറുപത് അപ്പോൾ ആറ് സമഭാഗം കിട്ടും ഇല്ലേ ആറ് സമഭാഗം കിട്ടും അറുപത് ഡിഗ്രി വീണ്ടും അടയാളപ്പെടുത്തുന്നു അടുത്ത ആരം വരയ്ക്കുന്നു അറുപത് ഡിഗ്രി നേരത്തെ ഞാൻ വരച്ചത് ഇങ്ങനെ വെച്ച് വരച്ചു നൂറ്റി ഇരുപതിലാണ് എടുത്തത് കേട്ടോ ഇപ്പോൾ അറുപത് അറുപത് നൂറ്റി ഇരുപത് ഇനി ഇങ്ങനെ വെച്ചു വേണമെങ്കിൽ വെക്കാം ഇങ്ങനെ തന്നെ വെച്ച് ബാക്കി വരയ്ക്കാം കേട്ടോ നോക്കൂ അറുപത് വരച്ചു പിന്നെ അറുപത് നൂറ്റി ഇരുപത് പിന്നെ നൂറ്റി എൺപത് അങ്ങനെ വരയ്ക്കാം അതിന് ശേഷം ആ വര പൂർത്തിയാക്കുന്നു ഇനി നോക്കൂ ഇത് നീട്ടി വരച്ചാൽ മതി എപ്പോഴും അടയാളങ്ങൾ ഇടണ്ട ഇത് നീട്ടി വരച്ചാൽ മതി അതെപ്പോഴും പറ്റത്തില്ല ഇങ്ങനെ ചില സന്ദർഭങ്ങളിൽ നമുക്കങ്ങനെ ചെയ്യാം ആറ് സമഭാഗങ്ങൾ കിട്ടി ആറ് സമഭാഗങ്ങൾ കിട്ടിയില്ലേ ഇനി ഞാൻ ഒരു സമ ഷഡ്ഭുജം ഇതിൽ വരയ്ക്കുകയാണ് റെഗുലർ ഹെക്സഗൺ റെഗുലർ ഹെക്സഗൺ സമ ഷഡ്ഭുജം ഇനി ഒരു ത്രികോണം മാത്രം എടുക്കുന്നു അതിലെ വശങ്ങളിൽ ഒരു സെൻറ്റിമീറ്റർ അകലത്തിൽ ബിന്ദുക്കൾ അടയാളപ്പെടുത്തുന്നു ഞാൻ ഒരു ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് നിങ്ങൾ ഒരു സെൻറ്റിമീറ്റർ അകലത്തിൽ ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക ഇതിൻ്റെ നീളം എത്രയാണ് പത്ത് സെൻറ്റിമീറ്റർ എനിക്ക് ഇഞ്ചാണ് കിട്ടിയത് അപ്പോൾ പത്ത് ഇഞ്ച് അകലത്തിൽ അപ്പോൾ ഓരോ ഇഞ്ചും അടയാളപ്പെടുത്തുന്നു ഇവിടെയും ഒരു പുതിയ പാറ്റേൺ ആണ് ഞാൻ ഒരെണ്ണം വരയ്ക്കാം ഒരു ത്രികോണത്തിൽ വരയ്ക്കാം ബാക്കി നിങ്ങൾ പൂർത്തിയാക്കിയിട്ട് അതിൻ്റെ ഭംഗി ഒന്ന് ആസ്വദിക്കണം എന്താ ആദ്യം തുടങ്ങുന്നത് ഇവിടെയാണ് ഇവിടെ നിന്ന് ഈ വരയിലേക്കാണ് വരയ്ക്കുന്നത് അടുത്തത് ഇവിടെ നിന്ന് അടുത്ത വരയിലേക്ക് അടുത്ത ബിന്ദുവിലേക്ക് അടുത്തത് മൂന്നാമത്തെ ബിന്ദുവിൽ നിന്ന് ഇവിടെ മൂന്നാമത്തെ ബിന്ദു ഇത് പൂർത്തിയാക്കിയാൽ മതി ഒരു കോൺ നമ്മൾ പൂർത്തിയാക്കി ഇനി ഇവിടെ നിന്ന് ഈ കോണിലാണ് നമ്മൾ പാറ്റേൺ വരയ്ക്കുന്നത് ഇനി ഇത് ശ്രദ്ധിക്കണം നമുക്ക് ഈ കോണിലും ഈ കോണിലുമാണ് ഇനി തിരിച്ചും ഇങ്ങനെയും വരയ്ക്കാം ഇങ്ങനെയും പൂർത്തിയാക്കാം പക്ഷേ ഈ ഡിസൈനിങ്ങിനാണ് ഇങ്ങനെ ചെയ്യുന്ന വേറൊരു ഡിസൈൻ കിട്ടും അത് പിന്നീട് നിങ്ങൾ ചെയ്യുക അപ്പോൾ ഇതുപോലെ ഈ ഓരോ ത്രികോണത്തിലും അടയാളങ്ങൾ ഇട്ടിട്ട് ഈ പാറ്റേണുകൾ ഇതേ രീതിയിൽ ഇവിടെ നിന്ന് തുടങ്ങണം രണ്ട് കോണിലും ഇവിടെ നിന്ന് തുടങ്ങുക അങ്ങനെ ചെയ്യുമ്പോൾ മനോഹരമായൊരു ചിത്രം കിട്ടും അത് ഞാനിവിടെ കാണിക്കുന്നുണ്ട് ആദ്യം പെൻസിൽ കൊണ്ട് വരയ്ക്കുക പിന്നീട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കളർ പേനയൊക്കെ ഉപയോഗിച്ച് വരയ്ക്കാം അങ്ങനെ മനോഹരമായ പാറ്റേൺ ഉണ്ടാക്കാം ചാർട്ട് പേപ്പറിലൊക്കെ വലുതാക്കി വരച്ച് കഴിയുമ്പോൾ അത് നമ്മുടെ ഗണിത ലാബിൽ പ്രദർശിപ്പിക്കുകയും ആവാം എന്താ ചെയ്യുമല്ലോ ഇത്തരം കുറേ പാറ്റേണുകൾ ഇനി വരകൾ മാത്രമുള്ള ചില രൂപങ്ങൾ ഇവിടെ കാണാം ഓടുന്നത് ചാടുന്നത് എന്നൊക്കെ തോന്നുന്ന വരകൾ മാത്രം മതി അതിൽ കോണുകളാണുള്ളത് ഈ കോൺ മാറുമ്പോൾ ആക്ഷൻ മാറുന്ന ചിത്രങ്ങളൊക്കെ ഇനി ഇവിടെ കാണാം അതൊക്കെ കണ്ടു നോക്കുക എന്താ ഇത് നൂലുപയോഗിച്ച് ചെയ്ത പാറ്റേൺ ആണ് വരകളുടെ സ്ഥാനത്ത് നൂലാണ് ഉപയോഗിച്ചിരിക്കുന്നത് നേരത്തെ ഓരോ ബിന്ദു അടയാളപ്പെടുത്തിയിരിക്കുന്ന സ്ഥാനത്ത് മുട്ടുസൂചിയോ സൂചിയോ ഉപയോഗിച്ചുള്ള ദ്വാരമിട്ട് ആ ദ്വാരത്തിലൂടെ നമ്മൾ നൂല് വലിച്ചാണ് ഈ പാറ്റേൺ ചെയ്യുന്നത് ഇത് മറ്റൊരു പാറ്റേൺ ആണ് സമചതുരത്തിൽ ത്രികോണങ്ങൾ വരച്ചതിന് ശേഷം ചെയ്ത പാറ്റേൺ ആണ് മട്ടകോണവുമായി ബന്ധപ്പെടുത്തി ചെയ്ത മറ്റൊരു പാറ്റേണാണ് പല രീതിയിൽ ചെയ്താണ് ഇത് കുറേ സമചതുരങ്ങളാണ് ഏറ്റവും അകത്തൊരു സമചതുരം പുറത്ത് മറ്റൊരു സമചതുരം അങ്ങനെ കുറേ സമചതുരങ്ങൾ ചേർന്നാണ് അതിലെ ഓരോ ബട്ടകോണും ഉപയോഗപ്പെടുത്തിയുള്ള ഒരു പാറ്റേണാണ് ഇത് വളരെ മനോഹരമായിരിക്കുന്നില്ലേ ഇതുപോലെ പല പാറ്റേണുകളും നമുക്കുണ്ടാക്കാം അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഇങ്ങനെ ചെയ്യുക ഇനി നമ്മൾ ഒരു ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സ്കൂളുകളിലൊക്കെ ജൈവ വൈവിധ്യ ഉദ്യാനം ഉണ്ടല്ലേ ഈ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ പോയി നോക്കൂ അവിടെയും കോണുകളുടെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റും കാണാൻ പറ്റും ഒരു മരത്തിൻ്റെ തായ്തടിയും കൊമ്പും തമ്മിൽ സൃഷ്ടിക്കുന്ന കോൺ ഒന്ന് കണ്ടു നോക്കിയാൽ ഇലകളിലുള്ള ഡിസൈൻ ഞരമ്പുകൾ അതിൽ കോണുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒറിഗാമി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പേപ്പർ മടക്കി ചെയ്യുന്ന ഒരു കരകൗശല കലാവിഭാഗമാണ് ഈ ഒറിഗാമി അപ്പോൾ ധാരാളം പ്രവർത്തനങ്ങൾ നിങ്ങൾക്കറിയാം ഇവിടെ ഏറ്റവും സിമ്പിളായ ഒരു പ്രവർത്തനം ഞാൻ കാണിക്കുകയാണ് ഒരു സമജതിരാകൃതിയായ കടലാസാണ് നമുക്ക് വേണ്ടത് ഞാൻ എ ഫോർ സൈസ് എടുത്തിരിക്കുന്നു അതിനെ സമചാന്രാകൃതിയാക്കാൻ നിങ്ങൾക്കറിയാം എങ്കിലും ഞാൻ ഇവിടെ കാണിക്കുകയാണ് ഇങ്ങനെ മടക്കി ഈ പേപ്പർ മുറിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു സമചതുരാകൃതിയായ പേപ്പർ കിട്ടും നോക്കൂ എ ഫോർ സൈസ് പേപ്പറിൽ നിന്നും സമചതുരാകൃതിയായ പേപ്പർ കിട്ടാൻ ഇങ്ങനെ മടക്കി മിച്ചമുള്ള ഭാഗം മുറിച്ച് മാറ്റി ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു സമജുദരാകൃതിയായ പേപ്പറാണ് ഇതിനെ രണ്ട് ആയിട്ട് മടക്കുന്നു ഇപ്പം നമുക്ക് രണ്ടിലൊന്ന് ആ പേപ്പറിൻ്റെ രണ്ടിലൊന്ന് കിട്ടി വീണ്ടും മടക്കുന്നു അപ്പോൾ എത്രയായി ആ വീണ്ടും മടക്കുമ്പോൾ നാലിലൊന്നായിട്ട് മാറി മനസ്സിലായല്ലോ ഇനി ഇതിലൊരു ഭാഗം ഞാൻ ഇങ്ങോട്ട് മടക്കുന്നു ഒരെണ്ണം മാത്രം അപ്പോൾ എട്ടിലൊന്ന് ഭാഗമാകും പക്ഷേ ഇതിൻ്റെ ആകൃതി ത്രികോണമാണ് ഇത് എന്നിട്ട് ബാക്കി മൂന്ന് ഭാഗവും ഈ എങ്ങോട്ട് മടക്കുന്നു ഇപ്പം ഒരു ത്രികോണമാണ് നമുക്ക് കിട്ടിയത് എന്നിട്ട് ഇതാ ഇതിങ്ങനെ ഞാൻ വിടർത്തുന്നു ഈ മടക്കുകളൊക്കെ നന്നായിട്ട് മടക്കണം കേട്ടോ എന്നിട്ട് വിടർത്തി നോക്കൂ തിരിച്ച് ആക്കുമ്പോൾ നമുക്ക് നമുക്കെന്ത് കിട്ടി ഒരു ചതുരം വീണ്ടും കിട്ടി എന്നിട്ട് ഇതായി ഇത് ഞാൻ നിവർത്തുന്നു നിവർത്തി ആ എന്ത് രസം ആ ഒരു ബോട്ട് നമുക്ക് കിട്ടി ഇല്ലേ ബോട്ടാണ് കടലാസ് വഞ്ചി നിങ്ങൾ ചെയ്യുന്നതാണ് ചെയ്യുന്ന പ്രവർത്തനമാണ് അതേ പ്രവർത്തനം ഞാൻ കാണിച്ചേ ഉള്ളൂ ഈ മടക്കുകളൊക്കെ കൃത്യമായിട്ട് മടക്കുക ഒരു കടലാസ് വഞ്ചി കിട്ടിയില്ലേ നോക്ക് മടക്കുകൾ മടക്കുകളിലൂടെ വരച്ചാൽ ഓരോ നേർരേഖകൾ വരച്ചാൽ കുറേ പാറ്റേണുകൾ കിട്ടും കുറേ രൂപങ്ങൾ കിട്ടും അതിലൊരു രൂപമാണിത് എന്താണ് ദീർഘചതുരം അല്ലേ മറ്റൊരു ചതുർഭുജം നമുക്ക് ഇവിടെ നമുക്ക് കിട്ടും അതുപോലെ ത്രികോണങ്ങൾ കിട്ടും സമചതുരങ്ങൾ കിട്ടും സമചതുരങ്ങൾ അത് വരച്ചിട്ട് കളറ് ചെയ്തത് ഞാനൊന്ന് കാണിക്കാം കളർ ചെയ്തത് നോക്കൂ വിവിധ രൂപങ്ങളാണ് ഞാൻ കളർ ചെയ്തിരിക്കുന്നത് പല നിറത്തിൽ ഇങ്ങനെ പാറ്റേണുകൾ നമുക്ക് ഉണ്ടാക്കാം പല രീതിയിൽ അപ്പോൾ ഈ ഒറിഗാമി ചെയ്യുമ്പോൾ മടക്കുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ പല രൂപങ്ങളും കിട്ടും ഗണിത രൂപങ്ങൾ കിട്ടും അപ്പോൾ ഇതിൽ കോണുകളുണ്ട് ഇല്ലേ ഇതിലെല്ലാം ധാരാളം കോണുകളുണ്ട് പല തരത്തിലുള്ള കോണുകൾ മട്ട കോണുകൾ കാണാം ന്യൂന കോണുകൾ കാണാം എന്ന് പറഞ്ഞാൽ തൊണ്ണൂറിൽ കുറവുള്ള കോണുകൾ കാണാം അങ്ങനെ തൊണ്ണൂറിൽ കൂടുതലുള്ള കോണുകൾ കാണാം നിറം കൊടുക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ ആ കോണുകളൊക്കെ അളന്ന് എഴുതുന്നത് നന്നായിരിക്കും അപ്പോൾ പല ഒറിഗാമിയിലെ പല പ്രവർത്തനങ്ങളും ചെയ്യുമ്പോൾ പ്രവർത്തനങ്ങൾ ചെയ്തതിന് ശേഷം വടക്ക് കടലാസ് നിവർത്തി കഴിയുമ്പോൾ ഇത്തരം പാറ്റേണുകൾ നിങ്ങൾക്ക് കിട്ടും ആ പാറ്റേണുകൾക്ക് നിറം നൽകാം നിങ്ങൾക്ക് കോണുകളൊക്കെ അളന്നെഴുതാം ഓക്കെ ചെയ്യുമല്ലോ അത്തരം കുറേ ചിത്രങ്ങളും ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക പക്ഷികൾ മൃഗങ്ങൾ ഒക്കെ ഈ കോൺ കോണും ത്രികോണവും ചതുരവും ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഇങ്ങനെ നമ്മളുടെ ഈ പഠിച്ച കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തി നമ്മളുടെ കലാവാസന പോ പ്രോത്സാഹിപ്പിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ കുറേ സൃഷ്ടികൾ ഉണ്ടാക്കണം കരകൗശല സാധനങ്ങൾ ഉണ്ടാക്കണം അപ്പോഴാണ് നമ്മളുടെ ജീവിതം സന്തോഷപ്രദമാകുന്നത് പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് ഇങ്ങനെ നമ്മൾ വീട്ടിലിരിക്കുകയാണ് ഇത്തരം സമയങ്ങൾ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കണം ക്രിയാത്മകമായി ഉപയോഗിക്കുക ഈ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നിങ്ങളുടെ മുറിയിൽ ഒന്ന് വെച്ച് നോക്കൂ ഭിത്തിയിൽ പ്രദർശിപ്പിക്കണം നിങ്ങളുടെ ഗണിത ലാബിൽ കടന്നു പോകുമ്പോൾ ഇത്തരം ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും പുതിയതായിട്ട് വരുന്ന കുട്ടികൾക്ക് അത് കാണാൻ രസമല്ലേ ഇങ്ങനെ ഈ പാറ്റേണിലൂടെ നമ്മൾ എന്തെല്ലാം രൂപങ്ങൾ കണ്ടെത്തിയില്ലേ ധാരാളം പാറ്റേണുകൾ വരച്ചു നേരത്തെ പറഞ്ഞതുപോലെ രേഖാചിത്രങ്ങൾ ചിത്രങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാലൊക്കെ നമുക്കതിൽ ഗണിത രൂപങ്ങൾ കണ്ടെത്താൻ പറ്റും അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പാറ്റേണുകൾ നമ്മൾ വരയ്ക്കുക ഗണിത ലാബിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനം കൂടി ഞാൻ പറയാം വൃത്തത്തെ സമഭാഗങ്ങളാക്കാൻ നിങ്ങൾക്കറിയാം മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് സമഭാഗങ്ങളാക്കുക സമഭാഗങ്ങളാക്കിയതിന് ശേഷം മൂന്ന് സമൂഭാഗങ്ങളാക്കിയതിൽ ത്രികോണം വരയ്ക്കുക നാലാണെങ്കിൽ ചതുരം പിന്നെ പഞ്ചഭുജം ഷഡ്ഭുജം അഷ്ടഭുജം ഇങ്ങനെ ഓരോ രൂപങ്ങൾ അതിൽ വരയ്ക്കുക വരച്ചതിന് ശേഷം അതിനുള്ളിലെ കോണും കൂടെ ഈ ബഹുഭുജത്തിലെ ത്രികോണത്തിലെ കോൺ എത്രയാണ് ചതുർഭുജത്തിലെ കോൺ എത്രയാണ് പഞ്ചഭുജത്തിലെ കോൺ എത്രയാണ് ഒരു കോണിൻ്റെ അളവും കൂടെ അവിടെ രേഖപ്പെടുത്തണം ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട കുറേ പ്രവർത്തനങ്ങൾ കൂടി ഇവിടെ നൽകുകയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യണം ചെയ്ത് നിങ്ങളുടെ അധ്യാപകർക്കായി ചോടുക്കണം എന്നെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അധ്യാപകരോട് ചോദിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക വരകളും ചിത്രങ്ങളുമായി നമ്മൾ ഈ പാഠഭാഗം കടന്നുപോയി കോണുകളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു ഇനിയുള്ള കാലങ്ങളിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഈ ഒരു അടിത്തറ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കോണുകളെ പറ്റി കൂടുതൽ ഇനിയും മനസ്സിലാക്കുക കൂടുതൽ ചിത്രങ്ങൾ വരയ്ക്കുക കലാകാരന്മാരാകുക ഗണിത പ്രവർത്തനങ്ങളിലൂടെ പോകുമ്പോൾ ഗണിത പഠനവും മികച്ചതാകും നിങ്ങൾ നല്ല കലാകാരന്മാരായി വളരും തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ വളർച്ച കാണുന്നതാണ് അധ്യാപകർക്കെല്ലാം സന്തോഷം ഇനി അടുത്ത യൂണിറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് എല്ലാവർക്കും എൻ്റെ നമസ്കാരം